കേരളത്തിൽ കുടുങ്ങിപ്പോയ അന്യസംസ്ഥാന തൊഴിലാളികളെ തിരിച്ച് അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഘോരഘോരം പ്രസംഗിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന കേരള സർക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ പല കാരണങ്ങളാൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ തിരികെ എത്തിക്കുന്ന കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു വിദ്യാഭ്യാസത്തിന് പോയവരും തൊഴിലിന് പോയവരും തീർത്ഥാടനത്തിനായി പോയവരും അടക്കം നിരവധി മലയാളികളാണ് അന്യസംസ്ഥാനങ്ങളിൽ നാട്ടിലേക്ക് എത്താൻ സാധിക്കാതെ കുടുങ്ങിക്കിടക്കുന്നത് അവരെക്കുറിച്ച് മുഖ്യമന്ത്രിയോ കേരള സർക്കാരോ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നും കെ സുരേന്ദ്രൻ പറയുന്നു 10000കണക്കിന് മലയാളികളെ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ കുറ്റകരമായ അലംഭാവമാണ് കാണിക്കുന്നത് യാതൊരു നടപടിയും തയ്യാറെടുപ്പും ഇക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ളത് അച്ഛന്തവ്യമായിട്ടുള്ള അപരാധമാണ് 10000കണക്കിന് ആളുകളാണ് വിദ്യാർത്ഥികൾ തൊഴിലാളികൾ ടൂറിസ്റ്റുകളായിട്ട് പോയിട്ടുള്ളവർ തീർത്ഥാടനത്തിന് മറ്റ് പിൽഗ്രിമേജ് ടൂറിസത്തിലെല്ലാം പോയിട്ടുള്ള 10000കണക്കിന് ആളുകളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പ്രത്യേക പദ്ധതിയായ ശ്രമിക് ട്രെയിൻ സർവീസ് ഇവിടെ നിന്ന് അന്യസംസ്ഥാന തൊഴിലാളികളുമായി അങ്ങോട്ട് പോകുമ്പോൾ തിരികെ കാലിയടിച്ചാണ് തിരിച്ചു വരുന്നതെന്നും അന്യസംസ്ഥാനങ്ങളിലെ മലയാളികളെ ഈ തീവണ്ടിയിൽ തിരികെ എത്തിക്കാനുള്ള ഒരു നടപടിയും കേരള സർക്കാർ ആലോചിച്ചിട്ട് പോലുമില്ല എന്ന് കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തുന്നു ഇനിയും കേരള സർക്കാരിന് ഇത് ആലോചിക്കാൻ സമയമുണ്ടെന്നും മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും ചീഫ് സെക്രട്ടറിമാരുമായും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ആശയവിനിമയം നടത്തണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഈ തീവണ്ടികളെല്ലാം തിരിച്ചു വരുന്നത് കാലിയായിട്ടാണ് ഇപ്പോൾ സദേൺ ഡ്രൈവിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള എല്ലാ തീവണ്ടികളും മടങ്ങി വരുന്നത് കാലിയായിട്ടാണ് എന്താ അതിന്റെ അർത്ഥം കേരള ഗവൺമെന്റ് ഈ സംസ്ഥാനങ്ങളിലെല്ലാം നേരത്തെ ചീഫ് സെക്രട്ടറിമാരുമായി ബന്ധപ്പെട്ട് അവിടുന്ന് തിരിച്ചു വരേണ്ടവരുടെ കാര്യത്തിൽ ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ മിനിമം 10000കണക്കിന് ആളുകളെ ഇപ്പോൾ തന്നെ നമുക്ക് കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാമായിരുന്നു ഇപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവിറക്കിയിരിക്കുകയാണ് മെയ് 17 വരെയുള്ള കാലം തീവണ്ടി സർവീസ് പൂർണ്ണമായിട്ടും ശ്രമിക് സ്പെഷ്യൽ ട്രെയിനുകളായിട്ടാണ് തൊഴിലാളികളെ അന്യസംസ്ഥാനത്തുള്ള തൊഴിലാളികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള സർവീസ് മാത്രമായിട്ടാണ് നടത്തുന്നത് അപ്പോൾ 17 ദിവസം ഇനിയും 16 ദിവസം ഇനിയും കേരളത്തിൽ നിന്ന് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചാൽ തീവണ്ടികളിൽ തൊഴിലാളികളെ തിരിച്ചു കൊണ്ടുവരാം മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അടിയന്തരമായിട്ട് ഗവൺമെന്റ് ആശയവിനിമയം നടത്തണം കേരളത്തിലേക്ക് വരേണ്ടവരെ സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള കണക്കുകൾ തയ്യാറാക്കണം വരുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാനുള്ള നടപടികൾ എടുക്കണം ഇതൊന്നും ചെയ്യാതെ എപ്പോഴും ഈ പ്രചരണത്തിന്റെ മാത്രം ദൃഷ്ടിയിൽ കാര്യങ്ങളെ കാണുന്നത് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമായിട്ടുള്ള കാര്യമല്ല ജൻധൻ അക്കൗണ്ട് വഴി കേരളത്തിലെ സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് 500 രൂപ വീതം എത്തുന്നതിന്റെ അടുത്ത ഘട്ടം ആരംഭിക്കാനിരിക്കെ കോർപ്പറേറ്റീവ് ബാങ്കുമായി ജൻധൻ അക്കൗണ്ടുകൾ ബന്ധിപ്പിച്ചിരിക്കുന്ന സ്ത്രീകളിൽ പലർക്കും ഈ പണം കിട്ടിയില്ല എന്നും സഹകരണ വകുപ്പിന്റെയും അതുപോലെ സഹകരണ ബാങ്കിന്റെയും കടുത്ത അനാസ്ഥയാണ് ഇതിന് പിന്നിലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ജില്ലാ കോർപ്പറേറ്റീവ് ബാങ്കും അതുപോലെ സഹകരണ വകുപ്പും ഈ വിഷയത്തിൽ സത്വര നടപടി കൈക്കൊള്ളണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു 27,60,000ത്തിലധികം ജൻധൻ യോജന അക്കൗണ്ടുകളാണ് കേരളത്തിലുള്ളത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളത് അതിൽ 25,60,000ത്തോളം സ്ത്രീകൾക്ക് മാത്രമാണ് ആദ്യ ഗഡു ലഭിച്ചത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ 2,00,000ത്തിൻ്റെ കുറവുണ്ട് ആദ്യം ഇതെന്താണ് എന്തുകൊണ്ടാണ് ഈ 2,00,000 കുറവായതെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല പിന്നീടാണ് മനസ്സിലായത് ജില്ലാ സഹകരണ ബാങ്കുകളുടെ കീഴിലുള്ള ബാങ്കുകളിൽ ജൻധൻ യോജനയിൽ അക്കൗണ്ട് എടുത്തവർക്ക് പണം വന്നിട്ടില്ല ജില്ലാ സഹകരണ ബാങ്ക് അവരുടെ പിന്നെ കസ്റ്റമേഴ്സിനെ കബളിപ്പിക്കുകയായിരുന്നു കേരളത്തിലെ സഹകരണ ബാങ്കുകൾ സഹകരണ വകുപ്പ് ജൻധൻ ബാങ്ക് ജൻധൻ യോജനയിൽ അക്കൗണ്ട് എടുത്തവരെ എല്ലാം കബളിപ്പിച്ചു ഒരു വിവരവും അവർ കേന്ദ്രത്തിന് കൈമാറിയിട്ടില്ല ഉത്തർപ്രദേശ് ഒറീസ ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് അവിടുത്തെ സംസ്ഥാനവാസികളായ തൊഴിലാളികളെ കേരളത്തിൽ നിന്നടക്കം മടക്കി കൊണ്ടുവരാൻ നടപടി സ്വീകരിച്ചപ്പോൾ അതും കേരള സർക്കാരിന്റെ മാത്രം ക്രെഡിറ്റായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും എടുത്തുകാട്ടുകയാണെന്നും കെ സുരേന്ദ്രൻ പരിഹസിച്ചു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്